മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ കാട്ടാനിറങ്ങിയത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ആറ്റൂർ വളവ് കോക്കൂരിക്കുണ്ട് പ്രദേശത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാനിറങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും പ്രദേശത്ത് കാട്ടാനിറങ്ങിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നതായി നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ നായാട്ടുവളപ്പിൽ സിറാജുദ്ദീൻ, മന്തിയിൽ ഉമ്മർ എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിലാണ് ആനിറങ്ങിയത്. വലിയ തെങ്ങും ഈറ്റപ്പനകളും കുത്തിമറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മുള്ളൂർക്കര പഞ്ചായത്ത് 9-ാം വാർഡിൽ കോക്കരികുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം പുലർച്ചയോട് കൂടിയിട്ടാണ് ഇത് ഇറങ്ങിയതെന്ന് നമ്മൾ സംശയിക്കുന്നു. പിന്നെ ഈ ഇറങ്ങിയ ആനകൾ നമ്മുടെ വീടിന്റെ തൊട്ട സൈഡിലാണ് ഇറങ്ങിയിട്ടുള്ളത്. വയസ്സായ ആളുകളാണ്, വീട് അത്ര സുരക്ഷിതമല്ലാത്ത വീടാണ്. അതുപോലെ ഗർഭിണികളുണ്ട്, ചെറിയ പിഞ്ചു മക്കളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു രൂപത്തിലാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. നാശനഷ്ടങ്ങൾ നമുക്ക് എങ്ങനെയും സഹിക്കാം, പക്ഷെ വീട്ടിൽ അതുപോലെ തന്നെ ജീവന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇതെല്ലാം നോക്കിയിട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അധികാരികൾ വന്നിട്ടുണ്ട്, അവര് വേണ്ടുന്ന നടപടികളെല്ലാം എടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഈ പ്രദേശത്ത് ആനയിറങ്ങി വീട്ടിലെ മാവിൻ തൈയിൽ നിന്നും മാങ്ങ പറിക്കുന്ന CCTV ദൃശ്യങ്ങൾ വീട്ടുകാർ കണ്ടിരുന്നു. നിരവധി വീടുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ജീവനിൽ ഭീഷണിയായാണ് കഴിയുന്നതെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് ഇവിടെ കാട്ടാനകൾ ഇറങ്ങിയിട്ട് വളരെയധികം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഭയാനകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ആനകളുടെ ശല്യം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഇവരെത്തി ഈ പറമ്പിലുള്ള വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു തെങ്ങ് മറിച്ചിട്ട്, ഈന്തപ്പനകൾ മറിച്ചിട്ട് വളരെയധികം ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഇന്നലെ ഇവിടെ കാട്ടാനകളുടെ ശല്യം ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ ഇപ്പൊ വീട്ടിൽ കിടന്നുറങ്ങുക, ഒരു സ്വസ്ഥമായിട്ട് നമുക്കൊരു കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണങ്ങളാണ് ഇന്നലെ ഇവിടെ ആനകൾ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി നാളെ നമ്മളിതൊരു ശ്രദ്ധിക്കാണ്ട് വിടുന്ന സമയത്ത് നാളെ ഒരു പക്ഷേ ഒരു ജീവൻ ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ആറ്റൂർ അസുരംകുണ്ട് ഡാം പരിസരത്ത് നിന്നാവാം ആനകൾ എത്തുന്നത് എന്നാണ് നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. മലയോര മേഖല കൂടിയായ ചേലക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ അടുത്തിടെ കാട്ടാനിറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളിയായിട്ടുണ്ട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചു. വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. നിരന്തരമായ ഈ പ്രദേശങ്ങളിൽ നായാടിക്കുളമ്പ്, അതുപോലെ തന്നെ കോക്കൊരിക്കുണ്ട്, അതുപോലെ തന്നെ മറ്റേ തൊട്ടടുത്ത ഭാഗങ്ങളിലൊക്കെ നിരന്തരമായി ആന ഇറങ്ങി അവിടെ കൃഷി നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഒരു ഭീതി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് വളവ് പ്രദേശം. തീർച്ചയായും നമുക്ക് ഗൗരവമായിട്ട് അവരുടെ ഒരു സർക്കാരിലേക്ക് ഒരു പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇടപെടേണ്ടതുണ്ട്. കാരണം അവർ പറയുന്ന, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വളരെ ഭയശങ്കയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആന ഏത് നിമിഷവും ഇവിടെ വന്ന് അവർക്ക് സുരക്ഷിതമല്ലാത്ത വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ തകർക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്, ഇന്നൊരു വൈകുന്നേരം അവർ വന്ന് ഇവിടെ പ്രദേശം സന്ദർശിച്ചിട്ട് അവരുടെ ഭീതി മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഒരു ജാഗ്രതയോടുകൂടി ഒരു നിരീക്ഷണം ഏർപ്പെടുത്തുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. VCV ന്യൂസ്, മുള്ളൂർക്കര.